ഇയാൾക്ക് വീണ ജോർജ് കുവൈറ്റിൽ പോണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും വലിയ ധാരണയില്ല അത്ര. എന്നാലും എന്താ തോന്നുന്നത്, വെറുതെ ഒരു എന്നാ ഒരു ഇന്ത്യൻ പൗര അല്ലെ മലയാളി എന്ന നിലയ്ക്ക് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കുവൈറ്റിലേക്ക് ആ എന്താ പറയാ കമ്പനിയിൽ കത്തി വിന്തിരിഞ്ഞ് മരിച്ചവർക്കൊരു എന്തിനു പോണം പറ വരട്ടെ. ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ അവിടെ ഈ മരിച്ചു കിടക്കുന്ന അടുത്തൊക്കെ? അതിനുവേണ്ടിയായിരുന്നല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വിഷയത്തെ പറ്റി വലിയ ധാരണയില്ലാന്ന്. എന്നാലും അങ്ങനെയല്ലോ, ഒരാൾ തീ കത്തി മരിച്ചോ ചില്ല് ചെയ്യുക? നിങ്ങൾ എന്ത് സാധനമാണ്? ശരിക്കും അതിനാ പോവാൻ ഇരുന്നേച്ചത്, ചില്ലിയാ നേരി പോവാൻ നോക്കിയതാ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ പൈസ എടുത്തിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാന്ന് കുവൈറ്റിൽ പോയിട്ട് എന്തൊരു ധൃതിയാന്ന് നോക്കിക്കോണേ. ഇതെന്തോ ഈ പുള്ളി കെ ജി അബ്രഹാം പുള്ളിക്കാരുടെ മണ്ഡലത്തിലാണോ? ആ എന്താണേലും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രി ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തനിക്ക് ഒരു ചുമ്മാ ഒന്ന് വിചാരിച്ചു നോക്കി. പുള്ളിക്കാരി അവിടെ പോയിട്ട് കുറച്ച് ഷോ ഒക്കെ ഇറക്കി കഴിഞ്ഞ അടുത്ത ഇലക്ഷനിൽ വോട്ടിംഗ് പോരല്ലോ. അങ്ങനെ ഷോ ഇറക്കോ അല്ലെന്നു വിചാരിച്ചു. എന്തെങ്കിലും റീസൺ, എന്തെങ്കിലും ഒരു ജെനുവൻ റീസൺ പറയാ. മലയാളിയല്ലേ, പൊട്ടിക്കരഞ്ഞിട്ടിങ്ങ് വരും അവിടെ നിന്നിട്ട് പിന്നെന്ത് ചെയ്യും? വേറെ ആശുപത്രി കിടക്കുന്നവരെ പോയി കാണുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നില്ല, ചെലപ്പോ പോയി കാണും. മന്ത്രിയല്ലേ, വേണ്ട എന്തേലൊക്കെ കാണിക്കണ്ടേ? ഞാനൊരു മന്ത്രിയാണ്, ഞാനൊരു സ്ഥാപനത്തിൽ ഒരു നിലയിൽ മേലൊക്കെ നിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനെ പോയി ഷോ കാണിക്കാത്തൊന്നും ഇല്ല എനിക്ക് എന്റെ അറിവില്. ഒരു ഗൾഫിൽ നിന്നല്ല, ഇന്ത്യ വിട്ട് പുറത്ത് എവിടെ പോയാലും ഇവരൊന്നും ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവരുടെ മാർക്കറ്റിങ്ങിനും ഇവരുടെ സന്തോഷത്തിനും, അതായപ്പോ മരിച്ച വീട്ടിലേക്ക് എന്തിനാ ഇവര് പോകുന്നേ? അവരുടെ ബന്ധു ആയതുകൊണ്ടൊന്നും അല്ല. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യുന്നേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. കുവൈറ്റിലെ അവസ്ഥ വെച്ച് നോക്കിയാൽ അവിടെ ആശുപത്രി ചെന്ന് കാണണമെങ്കിൽ തന്നെ ഇവരെയും കൊണ്ട് അവിടെ ഉള്ളവർ തന്നെ പോകേണ്ടി വരും. ഇത് അവിടുത്തെ മന്ത്രിയാ, സാറേ ഞങ്ങളുടെ നാട്ടിലെ രാജാവാന്നൊക്കെ പറയേണ്ടി വരും. കാരണം രാജഭരണം ഉള്ളത് മന്ത്രിയെ പറ്റി ആ മന്ത്രി അറിയാം, പക്ഷെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പൊ പറയും ഞങ്ങളുടെ രാജാവിന്റെ മന്ത്രിയാ, അങ്ങനെ കാണിച്ചോണ്ട് ഞങ്ങൾ കാണിച്ചിട്ട് വരാം. ഓ അപ്പടിയാ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പടിയാന്നല്ല അല്ലേ, അതിനെ എന്താ പറയുന്ന? ആ എനിക്കറിയത്തില്ല. സലാം അലൈക്കും. വാലൈക്കും സലാം. ആ ഒരു ഉറപ്പിടുമ്പോ അങ്ങോട്ട് കയറി പോണം, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടുത്തെ വീട്ടിലൊക്കെ പോയോ? ഇവിടുത്തെ വീടുകളിലൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല ഇവിടെ എന്തോരം പ്രശ്നങ്ങളുണ്ട്. ഗൾഫിലൊക്കെ മരിക്കുന്നവരുടെ എല്ലായിടത്തോട്ട് പോകാൻ തുടങ്ങിയാൽ ഇത് പക്ഷെ കുറച്ച് എണ്ണത്തിൽ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞോണ്ടൊന്നും ഇങ്ങനെ ചാടി പോകേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അല്ല പിന്നെ പോയിട്ട് എന്തെങ്കിലും പ്രയാണം ഉണ്ടാണോ? ഇവരൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. കാരണം വീണ ജോർജ് ഞാൻ പറഞ്ഞില്ലേ, ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനത്തെ നടപടികളൊക്കെ എടുക്കുന്നത് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറിന് അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യാനാ? തള്ളിക്കേറി ആള് കയറി വരുന്നു, തിരക്കുണ്ടാവുന്നു, ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാൾക്ക് ദേഷ്യം വന്നു. അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കി ആളുകളോട് അയാൾ പറഞ്ഞു നീ ഇറങ്ങിപ്പോടല്ല നിന്റെ കാലയിൽ ഇടിക്കുമെന്ന്. അപ്പൊ ഉടനെ പുള്ളിക്കാർ ചെയ്ത വലിയ മഹത്തായ ഒരു പ്രവർത്തനമാണ്. ആൾക്കാരുടെ കണ്ണി പൊടിയിടുന്ന പണിയൊക്കെ കാണിക്കുന്നവരൊക്കെ പോവാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. അതിപ്പോ ആരാണെങ്കിലും പോകേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഡെഡ് ബോഡി കൊണ്ടുവരാനാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവര് എന്നാൽ എല്ലാവരും ഡെഡ് ബോഡി ഇവിടെ വരും. അവിടെ എംബസി ഉണ്ട്, ഇന്ത്യൻ എംബസി, മനസ്സിലായോ? അപ്പൊ ഇന്ത്യൻ എംബസി ഉള്ളത് കൊണ്ട് അവർക്ക് പണിയുണ്ട്. അവിടെ എല്ലാ പണിയും ഞാൻ ചെയ്യൂ. ഇനി അവിടുത്തെ രോഗികളെ പോയി കാണാനാണ്. അവിടെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്, അവിടുത്തെ സംഘടനകളിലുള്ള ആൾക്കാർ തന്നെ ചെന്ന് കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇതിനു മുമ്പ് ഇതുപോലത്തെ പല പ്രശ്നങ്ങളുണ്ടായല്ലോ. ഈ പറഞ്ഞ പോലെ ജയിലിൽ കിടക്കുന്ന 32 കോടി പിരിച്ച സമയത്ത് വീണ ജോർജ് എവിടെയായിരുന്നു? ആ 32 കോടി സേവ് ചെയ്യാൻ ഞാനൊന്ന് സൗദി വരെ പോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. ഇതിന് ഒരു ആൾക്കൂട്ടം അറ്റൻഷൻ, ഒരു വാർത്ത എന്താ പറയണ്ടത്, സാധ്യതയുള്ള സ്ഥലത്തോട്ട് തള്ളി കയറുക. അല്ല പിന്നെ എന്താ പറയണ്ടേ, ഈ 34 കോടിയുടെ കേസിലൊക്കെ ഇവരൊക്കെ ശരിക്കും ഇടപെടണ്ടേ? അല്ലേ എത്രയോ പേര് ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ടാവും പല രാജ്യങ്ങളിൽ. അതിനൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുന്നാ പിന്നെ അത് എന്റെ വകുപ്പല്ലെന്ന്. എന്തൊരവസ്ഥ ഇത്! അതുപോലെ തന്നെ അവിടെ പെട്ടുപോയേക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. എല്ലാവരും ഒന്ന് വീണ ജോർജിനെ വിളിച്ചു നോക്ക്, ഓരോ രാജ്യത്ത് നിന്ന് വിളിക്കുക. അവിടെ ചെന്നിട്ട് അവരെ കണ്ടിട്ട് തിരിച്ചു പോവാ, ഇത് കാണാൻ വന്നാൽ നിങ്ങളെ കൊള്ളതാണോ, ഇവർ പറഞ്ഞാൽ സത്യമാണോ നോക്കട്ടെ. എന്നാ ബിൽഡിങ്ങിന്റെ ഒക്കെ മുന്നിൽ പോയി വായം വിളിച്ചിരിക്കുമ്പോൾ കുറെ മീഡിയക്കാരും വരും, മനസ്സിലായില്ലേ? ഈ മീഡിയ അറ്റൻഷൻ കുറെ ശ്രദ്ധയും തെറ്റിക്കും. ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ കാണാനാണല്ലോ ഇഷ്ടം. ഓ വീണ ജോർജ് പോയി, എന്ത് ചെയ്തു? ആ അവിടെ നോക്കി നിന്നു, ആ കെട്ടിടത്തിൽ എന്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞു, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇതിനുവേണ്ടി എല്ലാം നമ്മൾ ചെയ്യാം. മറ്റേ അത് ഇവിടെ നിന്ന് പറഞ്ഞാലും മതി. ആ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ബിൽഡിങ്ങിന്റെ വീഡിയോസ് ഇഷ്ടം പോലുണ്ട്, നിങ്ങളുടെ ഇല്ല ഞാൻ തരാം. എൻ്റെ ഒരു ഉണ്ട് കുറെ വീഡിയോസ്, അവിടെ ഉള്ളവരൊക്കെ കൂട്ടുകാരൊക്കെ അയച്ചു തന്നു. അല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ളത്? ആശുപത്രി പോയിട്ട് ഈ രോഗികളെ എന്താ പറയണ്ടത് ചികിത്സിക്കാൻ ഇവര് ഡോക്ടറൊന്നും അല്ല, നേഴ്സ് പോലും അല്ല, ജേർണലിസ്റ്റാന്ന് തോന്നല്ലേ, വാർത്ത വായിച്ചോണ്ടിരുന്ന ആള്. അവരൊന്നും അങ്ങനെ പോകേണ്ട ഒരാവശ്യമില്ല. ഇനി ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇലക്ഷൻ നിർത്തിയിട്ട് ജയിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്,
ഇന്നസെന്റ് നേരത്തെ ചെയ്തു, മുകേഷ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ട്. വേറെ ആരും അറിയാവുന്ന വല്ലതും ഉണ്ടോ? ഇവരെ അറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അതൊരു വ്യക്തി നോക്കിയാൽ ശരിയാട്ടെ, ഇവരെ ഒന്നും അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ഇത് അറിഞ്ഞാൽ എന്തോ പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തുമില്ല, ഇവരെന്ത് ചെയ്താൽ ഇതൊക്കെ ചെയ്യാൻ, ഇവരെ കൊണ്ടൊക്കെ ഇത്രയൊക്കെ പറ്റത്തുള്ളന്നെ. ചുമ്മാ ഇങ്ങനെ ഒരുമാതിരി പണി കാണിക്കാൻ ഇറങ്ങിയിട്ട് കേന്ദ്രം സമ്മതിച്ചില്ല, ഇല്ലാന്ന് അങ്ങ് പോയി അങ്ങ് ഒലത്തിയേനെ എന്ന്. ഇപ്പൊ അവിടെ ചെന്നങ്ങ് മറ്റു ബിൽഡിങ്ങുകളിലൊക്കെ എവിടെയും ഗ്യാസ് കുറ്റി നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുള്ളിക്കാരി എടുത്ത് എറിയുമായിരിക്കും. അല്ല, ഇതിനകത്ത് പറ്റിയേക്കുന്ന സേഫ്റ്റിയുടെ വീഴ്ചയാണ്. അത് നിങ്ങൾക്ക് അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് അവിടുത്തെ സേഫ്റ്റി ഓഫീസർക്കൊക്കെ പണി കിട്ടും, കമ്പനിയുടെ MD പണി കിട്ടും, ഒരുപാട് ഫൈൻ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ അവന് ബിൽഡിംഗ് ആയാലും പോയി. അത് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് മാനേജറിന്റെ വീഴ്ച ഉള്ള എവിടാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത്രയും ഗ്യാസ് കുറ്റി ദൂഷിക്കാൻ പാടില്ലായിരുന്നു. ഇതൊന്നും പഠിപ്പിക്കാതെ വീണ ജോർജ് എന്താ ഇവരെ അങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനിയും ഇതുപോലത്തെ പണി കാണിക്കാൻ സാധ്യതയുള്ള മനുഷ്യരിവിടെ ഉണ്ട്, അവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? അതും ഇല്ല. ഇനി ഗ്യാസ് കുറ്റി ഒന്നും ഒരിടത്തും കൊണ്ട് വെക്കരുത്, ഇനിങ്ങനെ ഗ്യാസ് കുറ്റി വെച്ചാൽ പൊട്ടിത്തെറിക്കും, കണ്ടില്ലേ കോറ്റി പൊട്ടിത്തെറിച്ചത്. അതൊക്കെ കൊള്ളാം, അതിൽ കൂടുതൽ അവിടെ ചെന്ന് നിന്നൊന്നും പണയാനില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞുള്ള നമ്മൾ ഏത് ഗൾഫിലുള്ളവരൊന്ന് പറയട്ടെ, വീണ ജോർജ് വന്നോണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന്. അല്ല, എംബസിയിൽ നിന്ന് പ്രത്യേകം വിളിച്ചാൽ പോവാം, അവിടെ എന്തെങ്കിലും അങ്ങനത്തെ വല്ല പ്രശ്നമാണ് നടക്കുന്നതെങ്കിൽ, വല്ല കമ്മ്യൂണൽ വയലൻസോ അങ്ങനെ ആണെങ്കിൽ വീണ ജോർജ് വന്ന് സംസാരിച്ചാലേ ഇവരടങ്ങി നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അവരുടെ അവരെ വെടിവെച്ചു കൊല്ലുന്നതിന് മുമ്പ് അവരുടെ നേതാവ് കേരളത്തിൽ നിന്ന് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ പറ്റും. കാരണം അവിടെ ഉള്ളവന്മാർ വെടിവെച്ചു കൊല്ലുന്നത് പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞു തരുന്നില്ല. പട്ടാളം ഇറങ്ങി ചക്കരക്കരേ നാല് വെടി വെക്കുമ്പോഴത്തേന് രണ്ടെണ്ണം ചത്ത് വീഴും, എല്ലാം ഓടും. അങ്ങനെ അവിടെ ഞങ്ങൾ പണ്ട് കോയിലുള്ള സമയത്ത് അങ്ങനെ ഒരു യുദ്ധം നടന്നതാണ്. അതായത് ഇവര് ഫിലിപ്പീനോസും ഈജിപ്ഷ്യൻസും തമ്മിലൊരു യുദ്ധം. അപ്പൊ അവർ തമ്മിൽ പൊരിഞ്ഞാടി കുറെ പേര്, 100-150 പേരൊക്കെ കൂടെ കൂട്ടയടി. അപ്പൊ ഒരു പട്ടാളം ഇറങ്ങിയിട്ട് ഒന്ന് വെടിവെച്ചു, അപ്പൊ ഒരാൾ മരിച്ചു, ഒരു ഈജിപ്ഷ്യനെ കണ്ട് മരിച്ചു വരുന്നതാണ്, ഫിലിപ്പീനോ ആരോ ഒരാൾ മരിച്ചു. അങ്ങനെ അവന്മാർ അടി നിർത്തിയത്. അതുപോലെയൊക്കെ സംഭവിച്ചാൽ വേണമെങ്കിൽ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ പറ്റിയാൽ കുറെ പേരുടെ ജീവൻ രക്ഷിക്കാം. അല്ലാതെ ഈ ഇവരൊന്നും അങ്ങോട്ട് ചെന്നിട്ട് ഒരു ചുക്കും ചെയ്യാനില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗൾഫിലുള്ളവർ ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണം കേട്ടോ ഈ വീഡിയോയ്ക്ക്. ഇവർ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അവർ വന്നു കഴിഞ്ഞില്ലേ, എന്നിട്ട് എന്ത്, ഇവിടെ ഡെഡ് ബോഡി ഒന്നും വന്നില്ലേ? അല്ല, ഇനി അവരുടെ ഡെഡ് ബോഡി വരത്തില്ലേ? അല്ല, കേരളത്തിലുള്ളവരുടെ അങ്ങനെയല്ല. അവിടെ എന്താ, അവർക്ക് ചികിത്സ ലഭിക്കത്തില്ല, അവിടെ ഇൻഷുറൻസ് ഒക്കെ നല്ല കൃത്യമായിട്ട് കിട്ടും. എൻ്റെ ഒരു എല്ലൊടിഞ്ഞപ്പോഴേ എനിക്ക് പൈസ കിട്ടിയായിരുന്നു. അതുപോലെ ഇവർക്കെല്ലാം കിട്ടും, കമ്പനികളിലെല്ലാം മനുഷ്യരുടെ ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതും പേടിക്കണ്ട. പിന്നെന്താ തേങ്ങയ്ക്കാ പോകുന്നത്? കേന്ദ്രത്തിന് ഇത്രയും ബോധം ഉണ്ടെന്നുള്ള എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനത്തെ മാളി പരിപാടിക്കൊക്കെ ഇവിടുത്തെ ഓരോ സാധനങങ്ങളെ അങ്ങോട്ട് കയറ്റി വിടേണ്ട ഒരാവശ്യമില്ല. വേറെ എന്തെങ്കിലും അവിടെ ഒരു ഉദ്ഘാടനമോ എല്ലാം വിളിക്കുമ്പോൾ പോയാൽ മതി കേട്ടോ. അല്ലാതെ അങ്ങനെ അങ്ങനെ ആരും പറയത്തില്ലെന്ന് ഇവര് പോകുന്ന ആരും ആരെങ്കിലും വിചാരിച്ചോ? ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യമാ, തീരുമാനിച്ചതാ. പോയൊരു പബ്ലിസിറ്റി ഉണ്ടാക്കിയേക്കാം, നമുക്ക് ഗ്യാപ്പിൽ പോയി അങ്ങ് സ്കോർ ചെയ്യാം. അവിടെ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും അത്ര ഏരിയയിലെ വോട്ട് കിട്ടുമല്ലോ, അല്ലെ? ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് ആൾക്കാർ മരിച്ചിരിക്കുന്നത്, പിന്നെ നമ്മള് മന്ത്രി അവിടെ പോയി ഓ എന്തോ ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് തോന്നുമല്ലോ. അങ്ങനെയുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, കാണിച്ചു കൊടുക്കാൻ ഒത്തിരി ഉണ്ടാവും. പിന്നെ ഇല്ല, ഇവിടുത്തെ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന അങ്ങ് മുറ്റി നീക്കുക. ആ ശൈലജ ടീച്ചർ അല്ലാന്നു ഈ കോവിഡ് കാലത്തെങ്കിലും ഉണ്ടല്ലോ, കോമഡി ആക്കിയാണ് ഇവരെല്ലാം കൂടെ കൂടി എന്തൊക്കെ ചെയ്തേനല്ലേ. എന്നിട്ട് അവര് എന്നിട്ട് ഒരുമാതിരി സൈഡാക്കി വെച്ചിട്ട് ഇമാതിരി സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റിയിട്ട് ഡ്രാമ കളിക്കുന്നു. ആ സ്മൃതി ഇറാനിയുടെ മലയാളി വേർഷനായി ഇവർ, അല്ല അതിൽ കൂടുതലൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിച്ചതിന് എന്തെങ്കിലും കാണണം, അതുമില്ല.